ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഒരു കുമ്പളങ്ങ വിളവെടുപ്പാണ്. സാമ്പാർ വെക്കാൻ കഷ്ണം എല്ലാം എടുത്തപ്പോഴാണ് ഓർത്ത് കുമ്പളങ്ങയുടെ എടുക്കാലോ. കഷ്ണം കുറവാണ്, സാമ്പാർ കഷ്ണം, അതുകൊണ്ട് കുമ്പളങ്ങ എടുത്തു. നല്ല മുഴുത്ത കുമ്പളങ്ങ മാർക്കറ്റിൽ നിന്ന് സാമ്പാർ വെക്കാൻ കഷ്ണം മേടിച്ചപ്പോൾ കുമ്പളങ്ങ കിട്ടി. അതിൻ്റെ നട്ടുവെച്ചാണ് വിത്തെടുത്ത് കേട്ടോ, അരി എടുത്ത് നട്ടുകയാണ്. അപ്പോഴുണ്ടായി താഴെ നട്ടു, ടെറസൽ ഉണ്ടായി. അപ്പോൾ നേരത്തെ ചാരക്കളറില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കാട്ടുകുമ്പളങ്ങ കളയാന്ന്. ഞാൻ പറഞ്ഞു കളയണ്ട, അത് ചാരക്കളറ് വരും എന്ന് പറഞ്ഞു. പിന്നീട് ചാരക്കളർ വന്നു, അപ്പോൾ പറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇല വാടി, ഇലയെല്ലാം പഴുത്തു. അപ്പോൾ പറിച്ചു. താഴെ നട്ടപ്പോൾ ടെറസയിലോട്ട് കയറ്റി വിട്ടു. നല്ല ഇളവൻ കുമ്പളങ്ങ, മൂത്തു പോകുന്നതിന് മുമ്പിലേ പറിച്ചു. കുമ്പളങ്ങ കുറേ കാലം കടന്നോളും ഇല കരിഞ്ഞാലും. ധാരാളം അയൺ ഉണ്ട് കുമ്പളങ്ങയ്ക്കകത്ത്. അൾസറിന് കുമ്പള നീര് വെറും വയറ്റ് കഴിക്കുന്നതല്ല, 2 സ്പൂൺ കുമ്പളനീര് കഴിക്കാം. തൈറോയ്ഡുള്ളവർക്ക് കുമ്പളനീര് നല്ലതാണ്. കാല് വിണ്ടു കയറുന്നതിന് കുമ്പളങ്ങയുടെ നീര് കഴിക്കുന്നതല്ല. രക്തയോട്ടം വർദ്ധിക്കും നല്ല. ബുദ്ധി വികസനത്തിന് കുമ്പളനീര് കഴിക്കുന്നത് നല്ലതാണ്. ശരീരപുഷ്ടിക്ക് നെയ് ചേർത്ത് മെഴുക്കാറ്റ് വെച്ച് കഴിക്കുന്ന നല്ല. ഇത് ഉണക്കി ഉപ്പിലിട്ട് ഉപയോഗിക്കാം, പൈൽസ് രോഗം മാറും. എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, ഉണക്കിയിട്ട് ഉപ്പിലിട്ട് അമ്മച്ച് തരും, പൈൽസ് രോഗമൊന്നും ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. നെയ് വറുത്ത് തരും, ധാതു പുഷ്ടിക്കാന്നും പറഞ്ഞുണ്ട്. പിന്നെ കുമ്പളങ്ങ നീര് രാവിലെ വെറും വയറ്റ് കഴിച്ചാൽ ശരീരത്തിൻ്റെ കൊഴുപ്പ് മാറി വണ്ണം കുറയുന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ 1-2 ആഴ്ച കഴിച്ചു നോക്കി, പക്ഷേ കൊഴുപ്പൊന്നും മാറിയില്ല, വണ്ണം കുറഞ്ഞിട്ടില്ല. ചിലർക്ക് കുറയെന്ന് പറഞ്ഞു, എന്താന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുറഞ്ഞിട്ടില്ല. കുടവയറ് കുറയെന്ന് പറഞ്ഞേക്കാം. പിന്നെ എനിക്കൊരു കാര്യം അറിയാൻ, ചുമയുണ്ടായിരുന്നു കഫക്കെട്ട്. അപ്പോൾ കുമ്പളനീര് കരിയാപ്പില നീര് സമസമം എടുത്ത് വെറും വയറ്റിൽ കഴിച്ചു 1 ആഴ്ച. അപ്പോൾ ചുമയെല്ലാം മാറി, കഫക്കെട്ട് മാറി. അതെൻ്റെ അനുഭവമാണ്. ചുമച്ച് ചുമച്ച് വശം കെട്ടായിരുന്നു. അപ്പോൾ കുമ്പളനീരും കരിയാപ്പില നീരോടെ സമസം വെറും വയറ്റിൽ 5 ദിവസം കഴിച്ചു. അപ്പോൾ മലത്തിക്കൊടിക്കാവോ എല്ലാം ഇളകിപ്പോയി, ചുമ മാറി. ആ ഒരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് എപ്പം ചുമ വന്നാലും കുമ്പള നീ തേങ്ങാ പൂളുന്നല്ല, കുമ്പളങ്ങ പൂളി തിന്ന് കരിയേപ്പലയും കടിച്ച് തിന്നും, നീരിറക്കും. നമുക്കത് ജ്യൂസ് ഉണ്ടാക്കാം. കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിടുക, 1/4 പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക, 2 ഏലക്ക, ഇത് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ തവിട്ട് നിറത്തിലുള്ള പഞ്ചസാര. ഞങ്ങൾ തവിട്ട് നിറത്തിലുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ മേടിച്ചത്. അതിൽ കെമിക്കൽ കുറവുണ്ട്. അത് വെച്ചൊരു ജ്യൂസ് അടിക്കുന്നല്ല, കുമ്പളങ്ങ നീര് കഴിക്കുന്നല്ല എന്ന് പറയുന്നു. ഞങ്ങൾ എന്നൊന്നും കഴിക്കില്ല. വല്ലപ്പോഴുമൊക്കെ കഴിച്ചു, 1 ആഴ്ച അടുപ്പിച്ച് കഴിച്ചു, പക്ഷേ കുടവാറൊന്നും കുറഞ്ഞില്ല. ഏറ്റവും നല്ല മരുന്ന് കരിയേപ്പിലയും കുമ്പളനീരൂടെ സമസമം വെറും വയറ്റിൽ കഴിച്ചാൽ നമ്മുടെ കഫക്കെട്ട് മാറും, ചുമ മാറും. ഞാൻ ഇവിടെ നല്ല തണുത്ത വാട്ടർ ഒഴിച്ചു, എന്നിട്ട് കുടിച്ചു.
ഐസ് വാട്ടറാണ് ഒഴിച്ചേ. ഏലക്കായും പഞ്ചസാരയും ഇട്ടു. പാൽ വേണ്ടിയൊക്കെ പാൽ കാച്ചി തണുത്ത് കഴിഞ്ഞ് ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല പാൽ. തണുപ്പത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ്. വേനൊക്കെ നല്ല തണുപ്പ് കിട്ടും ശരീരത്തിന്. താങ്ക് യു കൂട്ടുകാരെ.